സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു അച്ചാറാണ് ഇടാൻ പോണത്. അത് കുടുതയാണ്. കുടുതൽ മീനിന്റെ തല കളഞ്ഞതാണ് ഇരിക്കുന്നത്. അത് കണ്ടു നോക്കാം. നമുക്ക് 1 കിലോ കുടുതമീനാണ് എടുത്തേക്കണത്. അത് തല കളഞ്ഞ് നന്നാക്കി ഫ്രഷ് ആക്കി വെച്ചേക്കണതാണിത്. മീൻ വറുത്തു പോരാനായിട്ട് വെളിച്ചെണ്ണയും നല്ലെണ്ണയും മിക്സ് ചെയ്തത് 1/2 കപ്പ് വീതം. സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 2 ടേബിൾ സ്പൂണാണിത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഈ വലിപ്പത്തിലുള്ള 2 ഇഞ്ചി കഷ്ണം ചതച്ചു വെച്ചതൊക്കെയാണിത്. വെളുത്തുള്ളി 2 തുണം ചതച്ചു വെച്ചേക്കുന്നതാണ്. 10-15 കാന്താരിമുളക് അരിഞ്ഞു വെച്ചത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ നമുക്ക് വേണം. കടുക് ആവശ്യത്തിന്. ചൊറുക്ക അല്ലെങ്കിൽ വിനാഗിരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. കറിവേപ്പില ഇച്ചിരി അധികം വേണം. ഇത് കൂടാണ്ട് നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് വേണ്ടത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. ഇപ്പൊ നമ്മൾ ഇതിലിട്ടേക്കണത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂട്ടി യോജിപ്പിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് വെക്കണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി മീൻ ഇട്ട് കൊടുക്കുകയാണ്. വറുത്തെടുക്കാനുള്ള മീൻ ഇടുവാണ്. മീഡിയത്തിൽ ഇട്ട് നമുക്ക് വറുത്തെടുക്കാത്. ഞാനൊരു ചെറിയ കടങ്കഥ പറയാം. അത് നിങ്ങൾ എന്റെ ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കയറണം. അതിൽ ഇന്ന് വിരിയുന്ന പുവിന്റെ ഇരട്ടി ഇരട്ടി വിരിഞ്ഞുകൊണ്ടിരുന്ന എന്റെ കുളത്തില് ആ കുളം നിറയാൻ ഇങ്ങനെ 39 ദിവസമായപ്പോ കുളത്തിന്റെ പകുതി വരെ നിറഞ്ഞു. ഇനി എത്ര നാൾ വേണ്ടി എത്ര ദിവസം വേണ്ടി വരും എന്നറിയാം. ഇതാണ് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് എനിക്കൊരു കമാൻഡ് അടിക്കും. ഇവിടെ കറക്റ്റ് ഭാഗമായി. ഇനി അത് വേറൊരു ബൗളിലേക്ക് ഇടാൻ പോവാണ്. ബാക്കി വന്നേക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില മൂത്ത് വെക്കാം. കറിവേപ്പില മൂത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ വെളുത്തുള്ളിയുടെ. അപ്പൊ വെളുത്തുള്ളി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അത് നല്ല എരിവുള്ള കാന്താരിമുളകാണ് ഞാൻ ചേർക്കാൻ പോണത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാന്താരിമുളകാണ് വേണ്ടത്. ഇനി അത് മൂത്ത് വരുന്നോളം വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗോൾഡൻ നിറമായിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി താഴത്തേക്ക് ഇറക്കി വെക്കാം. നമുക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കുക കേട്ടോ. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുക. നമുക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവട്ടായിരുന്നു. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് വിനാഗിരി ചേർത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് വിനാഗിരി ചേർത്താൽ മതി കേട്ടോ. മീൻ വറുക്കാൻ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായി. പിന്നെ മസാലയ്ക്ക് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ കട്ടി പോലെ കട്ടിക്ക് ഇരിക്കുക. അപ്പൊ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. വറുത്ത് കോരി വെച്ചേക്കണ മീൻ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാം. മീനിലേക്ക് ഈ ഗ്രേവി എല്ലാം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ അച്ചാറ് ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാറേ റെഡിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അച്ചാറ്. ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇരിക്കും തോറുമാണ് അച്ചാറ് നല്ലതാവുന്നത്. എരിവും പുളിയും ഉപ്പും എല്ലാം ഒരുമിച്ച് കൂടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. എല്ലാരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് എന്റെ മകൻ ഉണ്ടാക്കിയതാണ്. അടച്ചാവരത്തിന്റെ കടകളുണ്ട്. ഇത് മുകളിൽ അച്ചാറല്ല, ഇത് സാധനം. ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോ നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.